ആയിഷ ബീവിയുടെ നല്ലൊരു ഉപദേശം ഞാൻ പറഞ്ഞു തരാം. എന്താ അങ്ങനെ നമ്മൾ ബെഡിലേക്ക് ചെന്നു അല്ലേ, ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോ നമ്മളത് പറഞ്ഞതാണ്. ഇനി വിശദീകരിക്കുന്നു, അത് വിശദീകരിക്കുന്നില്ല. ബെഡ്റൂമൊക്കെ നല്ല സെറ്റപ്പിൽ ഉണ്ടാക്കണം, നല്ല റാഹത്തിലാക്കണം, സന്തോഷത്തോടെ വുദു എടുത്തിട്ട് ബെഡ്റൂമിലേക്ക് കയറണം, ബിസ്മി ചൊല്ലിയിട്ട് കിടക്കണം. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. വിരിപ്പ് എന്ത് ചെയ്യണം, അതൊക്കെ കുടയണം, വിരിപ്പൊക്കെ കുടയണം. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് വിരിപ്പ് കുടയണമെന്ന്. എന്തിനാ വിരിപ്പ് കുടയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ വിരിപ്പ് നിർബന്ധമായി കുടയണം. ആ വിരിപ്പിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ആ വിരിപ്പ് നിങ്ങൾ തട്ടിക്കുടയണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ പറയാൻ, ഇദാ അവാ അഹദുക്കും ഇലാ ഫിറാശിഹി, നിങ്ങൾ ആരെങ്കിലും ഒരാളെ വിരിപ്പിലേക്ക് ഉറങ്ങാൻ ചെല്ലുമ്പോ, ബെഡ്റൂമിൽ വിരിച്ച വിരിപ്പ് നിങ്ങൾ പിടിക്കണം. എന്നിട്ടോ ആ വിരിപ്പിങ്ങനെ കുടയണം, ആ വിരിപ്പിന്റെ തല പിടിച്ചിട്ട് ഇങ്ങനെ കുടയണം. അതിങ്ങനെ ഇങ്ങനെ തട്ടിയാ പോരാ. വിരിപ്പ് കുടയണം എന്ന് പറഞ്ഞാൽ എങ്ങനെ കുടയിൽ എങ്ങനെ സാധാരണ മൂല പിടിച്ചിട്ട് ഇങ്ങനെയല്ലേ കൊടയറിനെ, ഇതിന് തട്ടല പറയാം. നോക്കിയങ്ങള് ചില ആളുകള് ചില ഉമ്മമാര് വളവാട്ടു, എന്ത് ഇങ്ങനെ തട്ടു, ഇങ്ങനെ തട്ടു, ഇത് തട്ടലാണ്. കൊടയല എങ്ങനെ ഇങ്ങനെ കൊടയാ, ഇങ്ങനെ കൊടയാ അല്ലേ, അങ്ങനെ തന്നെ കൊടയണം. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് കൊടയണം, കാരണം അതിന് വല്ലതും ഉണ്ടെങ്കിൽ നമ്മളറിയില്ലല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് കുറഞ്ഞു നോക്കേണ്ടി. ചിലപ്പോ ചില സൂചിയൊക്കെ കിട്ടിയാലോ, ചിലപ്പോ പണി തരാൻ വേണ്ടി സൂചിയൊക്കെ ഭർത്താക്കന്മാര് വെക്കൂല, എന്നാലും ചിലപ്പോ ഭാര്യമാര് ചിലപ്പോ ഒരു കൽപ്പിച്ചു കൂട്ടി വെക്കൊന്നുമില്ല, ചിലപ്പോ ഇങ്ങനെ തലയിന്നൊക്കെ ഇങ്ങനെ കുത്തിനടുത്തുനിന്ന് കൊഴിഞ്ഞാടിയിലൊക്കെ. അപ്പോ അത് കൊടയണം, അത് സുന്നത്താണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്താണ്. ഫല്യം ഫുള ബിഹാ ഫിറാശഹോ ഫഇന്നഹു ലാ യഅലമു മാ ഖലഫഹോ ബഅദഹു വലാ ഫിറാശിഹി. വിരിപ്പിന്റെ അടിയിലുള്ളത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആ വിരിപ്പിന്റെ അടിയിലുള്ളത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ കുടയണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും പറയട്ടെ, ഉറങ്ങുന്നതിന്റെ മുമ്പേ ഖുർആനിലുള്ള അല്പം നിങ്ങൾ പാരായണം ചെയ്യണേ. ഉറങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് അല്പമെങ്കിലും പാരായണം ചെയ്യണേ, അല്പമെങ്കിലും നിങ്ങൾ പാരായണം ചെയ്യണേ. അല്ലാഹുവേ, കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താണ്, ഇന്ന് പോ രാവിലെ തന്നെ ആംബുലൻസിൽ ഒരു കുടുംബം വന്നിരുന്നു. അവര് കുറെ കറങ്ങി പാവം നിലമ്പൂരൊക്കെ പോയിട്ടാണ് വരുന്നത്. അപ്പോ ഇത് ഞാൻ പറയാത്തത് ഒന്ന്, അല്ലെങ്കിലേ രാവിലെ മുതലേ ഭയങ്കര തിരക്കാണ്, വലിയ തിരക്കും വലിയ ബ്ലോക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട ആളുകൾ വരുമ്പോ മടക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അവരെ. അപ്പൊ ഇന്ന് ഇപ്പൊ ആംബുലൻസിൽ വന്ന ആ പ്രിയപ്പെട്ട കുടുംബം, ചെട്ടിപ്പടിയിൽ നിന്ന് വന്ന കുടുംബം, അവര് നിലമ്പൂരൊക്കെ പോയി അവിടുന്ന് ചന്തക്കുന്നൊക്കെ തിരിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. വല്ലാത്ത സങ്കടമായി കേട്ടോ. അപ്പൊ ലൈവില് നിരന്തരം ചോദിച്ചിട്ടുണ്ട് ഉസ്താദ് എവിടെയാ നോക്കുന്നത്. അപ്പൊ സ്ഥലം ഒന്ന് പറയാൻ ഞാൻ മടിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബ്ലോക്ക് ആവാൻ സാധ്യത. അതുകൊണ്ടാണ് ഇതുവരെ പറയാതിരുന്നത്. ഇൻഷാല്ലാ മടവൂരിൽ നിങ്ങൾക്ക് സൗകര്യം ഒരുക്കുന്നുണ്ട്, സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അൽഹംദുലില്ലാ. മടവൂരിൽ വരുന്ന ദിവസം ഇൻഷാല്ലാ പറഞ്ഞു തരും. കൂട്ടത്തിൽ ഇപ്പൊ ഇവിടെ നോക്കുന്നത് തെഞ്ചേരി എന്ന സ്ഥലത്താണ്. എടവണ്ണ കഴിഞ്ഞിട്ട് പാലോത്ത് തെഞ്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഈ നാട്ടിലും ഈ മഹല്ലിലും അള്ളാഹു വലിയ ബർക്കത്ത് തരട്ടെ, അള്ളാഹു വലിയ ബർക്കത്ത് നൽകട്ടെ. നാട്ടുകാരിലും അള്ളാഹു വലിയ റഹ്മത്ത് കൊടുക്കുമാറാവട്ടെ. അപ്പോ ഇത് പറഞ്ഞത് കുറെ വഴിതെറ്റി പോകുന്നുണ്ട് ഒരുപാട് ഉസ്താദെ. ഞങ്ങള് കുറെ അവിടെ കറങ്ങി എന്ന് കേൾക്കുമ്പോ തന്നെ മനസ്സ് തളരാണ്. ഇന്നിപ്പോ ആംബുലൻസിൽ വന്ന ആ ഒരു കുടുംബം കുറെ കറങ്ങി എന്ന് കേട്ടപ്പോ വല്ലാത്ത സങ്കടമായി. പക്ഷെ ആ കുടുംബങ്ങൾ ഡ്രൈവറൊക്കെ നല്ല ക്ഷമയുള്ള ആളുകളാണ്. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ആംബുലൻസ് ഡ്രൈവർമാരെ നമ്മൾ കാണുമ്പോൾ ഇല്ല, നിങ്ങൾ ആലോചിക്കുക, ജീവനും കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നല്ല നീയത്ത് വെച്ചിട്ട് ഡ്രൈവ് ചെയ്യാം. ഒരുപാട് ആളുകൾക്ക് നമ്മൾ കാരുണ്യമാകണം. ഒരുപാട് ആളുകൾ റോട്ടിൽ അപകടത്തിൽ പെട്ട
കെട്ടിട്ട് കിടക്കുന്നത് കണ്ടാൽ അവര് നമ്മളെ വിളിക്കണമെന്നില്ല. അതിന്റെ മുമ്പ് തന്നെ അവർക്ക് നമ്മളൊരു കാരുണ്യമായി മാറാൻ അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. അള്ളാഹു അവർക്ക് വലിയ കാവൽ കൊടുക്കട്ടെ. ആംബുലൻസ് ഡ്രൈവർമാരെ, പാവപ്പെട്ട രോഗികളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആമേൻ പറയും. അള്ളാഹു അവർക്കും നമുക്കും മടവൂർ ശൈഖുനാന്റെ കാവൽ അള്ളാഹു നമുക്ക് നൽകട്ടെ. ഒരു അപകടത്തിലും ഒരു പ്രയാസത്തിലും അള്ളാഹു പെടുത്താതിരിക്കട്ടെ. അങ്ങനെ വൈദ്യത്തിൽ കുറെ ആളുകൾ വന്ന് വരുന്നത് കൊണ്ടാണ് സ്ഥലം പറഞ്ഞു തരുന്നത്. ഇൻഷാല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ നാളെ ലീവാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്ന വിഷയത്തിലേക്ക് തന്നെ വരാം. അപ്പൊ എവിടെ എത്തിയപ്പോഴും ഇനി കടന്നുറങ്ങണം അല്ലേ? കടന്നുറങ്ങുമ്പോ വിസ്മി ചൊല്ലിട്ട് ഉറങ്ങുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഖുർആനിൽ നിന്ന് അല്പം നിങ്ങൾ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യണം. പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് നിങ്ങൾ അല്പം പാരായണം ചെയ്യണം. പരിശുദ്ധമായ ഖുർആൻ ഫുൾ ഓതണം എന്നല്ല, അല്പം പാരായണം ചെയ്യ. കാരണം എന്താ? അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് ഉറങ്ങുമ്പോ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ പാരായണം ചെയ്യണം. ഖുർആൻ എടുക്കണം. ബെഡ്റൂമിൽ ഖുർആൻ ഉണ്ടല്ലോ, പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ ബെഡ്റൂമിൽ വേണം. ആ ഖുർആൻ എടുത്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം, ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം, ഒരു ആയത്തെങ്കിലും മോചനം എന്നാണ്. അങ്ങനെ ഖുർആനിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആയത്ത് ഓതിയാലേ നബി മുഹമ്മദ് മുസ്തഫ അറിവിന്ദിലാബുകൾക്കുള്ള ജനലക്ഷങ്ങളെ, അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ് നിങ്ങൾ ഉറങ്ങുന്നതിന്റെ മുമ്പ് അല്പമെങ്കിലും നിങ്ങൾ അല്ലാഹുവിൻ്റെ ഖുർആൻ ഓതണേ. അല്ലാഹുവിൻ്റെ ഖുർആനിൽ നിന്ന് അല്പമെങ്കിലും നിങ്ങൾ പാരായണം ചെയ്താൽ ഒരേ ഒരായത്ത്, ഒരേ ഒരു ആയത്ത് അല്ലാഹുവിൻ്റെ ഖുർആൻ നോക്കിയിട്ട് ഉറങ്ങുന്നതിന്റെ മുമ്പ് ഒന്ന് പാരായണം ചെയ്താൽ മോനെ, ഒരു മലക്കിനിലേക്ക് ഇറങ്ങി വരികയാണ്. മലക്കിനോടുള്ള പറയുകയാണ്, മനുഷ്യന്റെ സമീപത്തേക്ക് തല്ലുക. അവൻ ഉറങ്ങാ നേരത്തെ കുറുകാൻ എടുത്തവനാണ്. അവൻ ഉറങ്ങാ നേരത്തെ കുറുകാൻ എടുത്തവനാണ്. അവൻ ഉറങ്ങാ നേരത്തെ കുറുകാൻ എടുത്തവനാണ്. അതുകൊണ്ട് അവന്റെ സമീപത്തേക്ക് നിങ്ങൾ ചെല്ലുക. എന്നിട്ടോ മലക്കവന്റെ സമീപത്ത് വന്ന് കാവൽ നിൽക്കുമെന്നാണ്. നമ്മള് കാണൂല മോനെ, നമ്മള് കാണൂല മോനെ, നമ്മള് കാണൂല പ്രിയപ്പെട്ട ചെറുപ്പം പറയുകയാണ്, മലക്കുകൾ നമുക്ക് കാവൽ നിൽക്കുമെന്ന്. മലക്കുകൾ കാവല നിന്നിട്ടോഹി, ആ മലക്ക് നിങ്ങൾക്ക് കാവൽ നിൽക്കുമ്പോ ഒരു പിശാച് നിങ്ങൾ അടുത്തേക്ക് വരൂല. ഉണരും വരെ ഒരു രോമത്തിൽ പോലും നിങ്ങൾ തൊടൂല. ഉണരും വരെ നിങ്ങള് ഉറക്കിൽ നിന്ന് ഉണരുന്നത് വരെ, ഉറക്കിൽ നിന്ന് നിങ്ങൾ ഉണരുന്നത് വരെ ആ മലക്ക് നിങ്ങളെ സമീപത്തെ കാവലുണ്ടാകുമെന്നാണ്. ഒരാളും നിങ്ങളെ പേടിപ്പിക്കാൻ വരൂല്ല, ഒരാളും നിങ്ങളെ ശല്യം ചെയ്യാൻ വരൂല്ല, ഒരാളും നിങ്ങളെ ഭയപ്പെടുത്താൻ വരൂല്ല. ഒരു പിശാചനും നിങ്ങളെ സമീപത്ത് വരാൻ കഴിയൂല. നബി മുഹമ്മദ് മുസ്തഫ വേണോ വേണോ എന്ന് തീരുമാനിക്കണം പോലെ, മലക്ക് മനാവൽ വേണോ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഇനി പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കിടപ്പറയിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ തന്ന ഉപദേശങ്ങൾ എന്തെന്നറിയോ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാ, നബിയേ ഞാനും എന്റെ പിന്നാലെ ഹബീബും ഒരേ ഒരു വിരപ്പിലാണ് ഉറങ്ങാറുള്ളതെന്ന് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാ.
ഒരേ വിരിപ്പിലാണ് നിങ്ങൾ ഉറങ്ങാറുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്, ഭാര്യയും ഭർത്താവും ഒരേ വിരിപ്പിൽ ഉറങ്ങണമെന്നാണ്, ഭാര്യയും ഭർത്താവും ഒരേ വിരിപ്പിൽ ഉറങ്ങണമെന്നാണ്. കാരണം എന്തെന്നറിയോ? ആ ഒരേ ഒരു വിരിപ്പിൽ ഭാര്യയും ഭർത്താവും കിടന്നിറങ്ങിക്കഴിഞ്ഞ ആ കുടുംബത്തിലെ ബാഹുകളോ സന്തോഷം നിലനിർത്തി തരുന്നതാ. ഭാര്യ ഒരു കട്ടിലെ, ഭർത്താവ് മറ്റൊരു കട്ടിലെ, മാറ്റം നമ്മളല്ലേ കൊണ്ടുവരേണ്ടത്? നമ്മളല്ലേ ബാപ്പമാരെ മാറേണ്ടത്? നമ്മളല്ലേ ഉമ്മമാരെ? ഭാര്യക്ക് ആർത്തവം ഉണ്ടായാലോ, ഭാര്യക്ക് ഹയതുണ്ടായാലോ, ഭർത്താവിന്റെ കൂടെ ഒരേ ഒരു വിരിപ്പിൽ കിടക്കല് അവൾക്ക് സുന്നസായ ഐശ്വര്യം പറയുന്നുണ്ട്. ഹബീബിന്റെ കൂടെ അങ്ങനെയാണ് ഭാരമാരെ പറയുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഒരേ ഒരു വിരിപ്പിലാണ് കിടന്നിറങ്ങാറുള്ളതെന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ പിന്നാരുമാരെ പഠിപ്പിക്കുമ്പോ അതിനാവുകയുള്ള പതിനായിരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ ഒരേ ഒരു വിരിപ്പിലാണോ നിങ്ങൾ ഓർന്നാറുള്ളത്? അതിനാഹ് നമുക്ക് വേണേ പ്രതിഫലം പരിഫലം മറക്കണ്ടേ, മറക്കണ്ടേ. പറയുകയാണ് ആരംഭര സോദസങ്ങൾ പഠിപ്പിക്കുകയാണ്. ഉറങ്ങുന്നതിന്റെ പരിശുദ്ധമായ കുറുകാലിൽ പരിപൂർണമായ ഓതിയ പ്രതിഫലം ലഭിക്കണോ? ഉറങ്ങാ നേരത്തെ മൂന്ന് തവണ ഖുർആനിന്റെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഖതമതീർത്ത പ്രതിഫലമാണെന്നേ നബി മുഹമ്മദ് മുസ്തഫ പ്രത്യേകിച്ച് മലയാളികൾ എളുപ്പത്തിൽ എങ്ങനെ അതാണ് നമ്മൾ അപ്പൊ എളുപ്പത്തിലൂടെ ഖുർആൻ മുഴുവനും മോദിയെ പ്രതിഫലം കിട്ടാൻ ഒരു പ്രധാനപ്പെട്ട ഒരു അമൽ